ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് മൊബൈൽ ഹീറ്റിംഗ് പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്ന്, മൊബൈലിൻ്റെ ഒറിജിനൽ ചാർജറും അതിൻ്റെ അഡാപ്റ്ററും മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. രണ്ട്, സിഗ്നൽ സ്ട്രെങ്ത് കുറവുള്ളപ്പോൾ ഡാറ്റ ഓഫ് ചെയ്യുക. മൂന്ന്, ഗെയിംസ് യൂസ് ചെയ്യുമ്പോൾ ഡാറ്റ ഓഫ് ചെയ്യുക. ഓൺലൈൻ ഗെയിംസ് ആണ് നിങ്ങൾ കളിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാഫിക്സ് കുറച്ച് യൂസ് ചെയ്യുക. നാല്, കുത്തിയിട്ടുകൊണ്ട് ഒരിക്കലും ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. അഞ്ച്, ഉപയോഗശേഷം ഡാറ്റ ഓഫ് ചെയ്യുക. ആറ്, ഒറിജിനൽ ഡാറ്റ കേബിൾ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഏഴ്, വലിയ കട്ടി കൂടിയ മൊബൈൽ കവറുകൾ ഉപയോഗിക്കാതിരിക്കുക. എട്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗെയിമുകളുടെ എണ്ണം കുറയ്ക്കുക. ഒമ്പത്, കഴിവതും ചാർജ് ചെയ്യുമ്പോൾ മൊബൈൽ കവർ ഊരി ചാർജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പത്ത്, ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കുറയ്ക്കുക. കൂടാതെ ക്യാമറ ഓണാക്കുമ്പോൾ ഡാറ്റ ഓഫ് ആക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഈ ഒരു 10 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റിംഗ് പ്രോബ്ലംസ് ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. ഇതിലെല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം ഡാറ്റ ഇഷ്യൂ ആണ്. മൊബൈൽ ഡാറ്റ ഓണാക്കിക്കൊണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ടിപ്സ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനെറ്റ് സ്പീഡ് ചെക്കർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. ആപ്ലിക്കേഷൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് സ്പീഡ് മീറ്റർ ലൈറ്റ് എന്നാണ് പേര്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം ഈ ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തോ എവിടെയായിരിക്കോട്ടെ, എവിടെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ മൊബൈലിൻ്റെ ഡേറ്റ ഇല്ലാത്ത കാരണം നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മളെല്ലാവരും സോഷ്യൽ നെറ്റ്വർക്കിലാണ്, വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, എല്ലാത്തിനും ഡേറ്റ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ആപ്ലിക്കേഷൻസും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന പ്രദേശത്തോ ഏത് സൈഡിലാണ് നിങ്ങളുടെ സിഗ്നൽ സ്ട്രെങ്ത് ഉള്ളത് എന്നുള്ളത് ഇതിൻ്റെ അകത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന്, നമ്മളുടെ മൊബൈൽ പിടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ പാനലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു സ്പീഡ് ലിമിറ്റ് എത്രയാണ്, ഒരു ഡേറ്റ ട്രാൻസ്ഫറിങ് വരുന്നത് എത്ര സ്പീഡിലാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് വരും. അങ്ങനെ നമ്മൾ കുറച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് ലെങ്ത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എൻ്റെ മുറിക്കകത്തും എല്ലായിടത്തും ഒന്നും നെറ്റ് കിട്ടത്തില്ല. ഒരു ചില പർട്ടിക്കുലർ പോർഷൻ മാത്രമേ ഉള്ളൂ നെറ്റ് കിട്ടുന്നുള്ളൂ. ആ ഒരു പർട്ടിക്കുലർ പോർഷനിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നോക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ഒരു 460 KB/s ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വരികയാണെങ്കിൽ ചിലപ്പോൾ 80, ചിലപ്പോൾ 100, അതിൽ കുറവായിട്ടായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ്ഫുള്ളാണ്. ഞാൻ പല സ്ഥലത്ത് നിന്നിട്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നി, അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുമോദനങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഗുഡ് ബൈ.